ആ ഈ ആഴ്ച നമ്മുടെ സീരിയലിൻ്റെ റേറ്റിംഗ് താഴെ പോയ കാര്യം ഞാൻ അറിഞ്ഞു. ടെൻഷൻ അടിക്കണ്ട, എൻ്റെ കയ്യിൽ പുതിയൊരു ട്രാക്കുണ്ട്. നായകന അവിഹിതം. ഏ അത് പറ്റത്തില്ലേ? എന്നാ പിന്നെ നമുക്ക് നായകൻ്റെ അമ്മാവന് അവിഹിതം കൊടുക്കാം. അയ്യോ, അമ്മാവന് കിഡ്നിയുടെ അസുഖമുള്ളതുകൊണ്ട് അതും വർക്കൗട്ടാവില്ലേ? അപ്പോൾ വിടില്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മാവന് കിഡ്നിയുടെ അസുഖം കൂടുന്നു, അമ്മാവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിൽ അമ്മാവനെ നോക്കുന്ന ഡോക്ടറിന് അമ്മാവനുമായിട്ട് അവിഹിതം. ഓക്കെ ഓക്കെ, ഫിക്സ്. ഡോക്ടറായിട്ട് ബാംഗ്ലൂർ അറ്റസ്റ്റ്. ഓക്കെ. ഏ ബഡ്ജറ്റില്ലേ? പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്, അമ്മാവന് ഹോസ്പിറ്റലിലെ തൂപ്പുകാരിയായിട്ട് അവിഹിതം. ഓക്കെ ഓക്കെ, ഞാനേറ്റവും ഓക്കെ ഓക്കെ. എന്നാലും ഞാൻ എഴുതിയ സീരിയൽ താഴെ പോയല്ലോ. കയറ്റി പിടിക്കണം. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ കണ്ണീർ പൂക്കൾ എന്ന സീരിയൽ 100-ാം ദിവസം ആഘോഷിച്ച ദിവസം. എന്റെ പൊന്നേ, അതൊന്നും അല്ല. ഒന്നും കൂടെ ഒന്ന് ആലോചിക്ക്. കിട്ടും. ഒന്നും കൂടെ ആലോചിച്ചാ? ആലോചിക്ക്. എന്റെ ഫസ്റ്റ് സീരിയലിലെ പൂജ നടന്ന ദിവസം. ഒന്ന് പോയി, ഞാൻ മിണ്ടില്ല കേട്ടോ, കഷ്ടമുണ്ട്. അതൊന്നും അല്ല, ഒന്നും കൂടെ ഒന്ന് ആലോചിക്ക് പ്ലീസ്. എന്റെ മോളെ, ഞാൻ ആകെ ടെൻഷനിലാണ്, നീ പറ. എന്നാ പിന്നെ സാരമില്ല. അതേ, ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല. ഇത് അമ്പലത്തിലെ പ്രസാദം, ഒന്ന് തുറന്നേരോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേട്ടാ. സോറി മോളെ, സോറി മോളെ, സോറി 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 സോറി. സാരമില്ല, എനിക്കറിയാം എന്റെ പ്രീതേട്ടന് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. അതെന്റെ സാരമില്ല. ഓക്കെ ഓക്കെ, ശരി. എന്നാ ഞാൻ പെട്ടെന്ന് ഓഫീസിൽ പോയിട്ട് വരാം. ഇന്ന് പോണോ? പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഫയൽസ് ഒക്കെ ഒപ്പിട്ട് കൊടുക്കാനുള്ളതാ. പോയിട്ട് വേഗം വരാം, എന്തായാലും നമുക്ക് ആഘോഷിക്കാം. ഓക്കെ ഓക്കെ, ശരി എന്നാ, ബൈ. അതെ, ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണ കേട്ടാ. ഞാൻ പെട്ടെന്ന് വരേ മോളെ. ഓ സോറി കേട്ടാ. സാരമില്ല വിളിച്ചേട്ടാ, ബൈ ബൈ. ഓക്കെ. എന്നാലും അവൾ എനിക്കൊരു വല്ലാത്തൊരു ഞെട്ടിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റാണ് തന്നത്. അവൾ തിരിച്ചു വരുമ്പോൾ അവളെ ഞെട്ടിക്കണം. ഞെട്ടിച്ചേ പറ്റൂ, എന്ത് ചെയ്യാം? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എങ്ങനെയാ ചെലവേണത്? ബാറിൽ പോകണോ, അതോ ബിവറേജ് പോണോ, അതോ പാർക്കിൽ പോണോ, എവിടെ പോണോ, പറ. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല, നീ എന്താ പറയുന്നത്? എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെലവേണം? നീ ചെലവേണം. എടാ, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് നീ ചെലവ് ചെയ്തേ പറ്റൂ. എടാ, നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, നിന്റെ സീരിയലിലത് അങ്ങനെയല്ലേ, ഒന്നും മനസ്സിലാവില്ല. അതുപോലെയാണ് എനിക്ക് എന്റെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണ്, അപ്പൊ നീ ചെലവേണം. അളിയ, അതിനേക്കാളും എനിക്ക് വേറൊരു കാര്യം നിന്നോട് പറയാനുള്ളത്. എന്തോന്ന്? അതായത്, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അവൾ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, ഞെട്ടിച്ചു. എന്തോന്ന്? പാത്രത്തിൽ വാച്ച് വെച്ച് തന്നു. പാത്രത്തിൽ അവച്ചു വെച്ച് തന്ന? അതല്ല, പാത്രത്തിനകത്ത് വാച്ച് വെച്ച് തന്നു. വാച്ച് വെച്ച് തന്നു? വെച്ച് തന്നു. അപ്പൊ അവള് ഇന്ന് വരുമ്പോ ഞെട്ടിത്തെറിച്ച് വൈബ്രന്റ് ആവുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. എന്നാ കോളിംഗ് ബെല്ലിൽ കറണ്ട് വയ്ക്കാം, നല്ല വൈബ്രന്റ് ആയിട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കും. അതല്ല, പിന്നെ അവള് ഷോക്കിംഗ് ആയിരിക്കണം. ഷോക്കിംഗ് 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 പറയാൻ എനിക്ക് പറ്റുന്നില്ല, എന്റെ വായിന്ന് വരുന്നില്ല. അതായത്, അവള് ലൈഫിൽ മറക്കാത്ത ഒരു സാധനം കൊടുക്കും. അങ്ങനത്തെ ഒരു സാധനം ഇന്നത്തെ ദിവസം അവള് മറക്കരുത്. എന്ത് സാധനം കൊടുക്കും? അവള് രണ്ടൊപ്പിട്ടിട്ട് വരും. എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്കൊന്നും പിടുത്തം കിട്ടും. ഞാനും ആലോചിക്കാം. നീ ആലോചിക്കാലോക്കെ ആലോചിക്കാം. അതായത്, അതിങ്ങനെ ഹലോ, ആ വന്നു 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 വന്ന്. നല്ല സൂപ്പർ സാധനമായിരുന്നു. എവിടെ നിൽക്കിട്ട്? വല്ലതും കിട്ടി? എടി വല്ലതും കിട്ടിയോ? ഇല്ല, എല്ലടാ എനിക്കിട്ട് ഇരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കുനിഞ്ഞു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഓടിപ്പോകുന്നു. നല്ല സാധനമല്ല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ആ പുള്ളിയുടെ പെണ്ണുപിള്ളക്ക് വേറെത്തോട്ട് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ടായി. അതിനകത്ത് സാധനം ഉണ്ടായിരുന്നു, കണ്ടന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സാധനം, ആ ചാനലിലെ സാധനം പോരുന്നത് കിടക്കാനായിട്ട് കയറിയേനെ. ആ ശരി ശരി ശരി, വെക്ക് വെക്ക്. ക്യാമറ ഒക്കെ ഉണ്ടോ കയ്യിൽ? ആ ശരി ശരി, വെച്ചോ വെച്ചോ. ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ വരാം, ഇറങ്ങാം. ആരാ? ഇത് ചേട്ടൻ്റെ വീടല്ലെന്നല്ലേ? ഇതെൻ്റെ വീടല്ലേ? എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ വീട്ടിൽ ഇത് അടിക്കുന്നുണ്ട് ന്യായമായ രീതിയിൽ. ചേട്ടൻ ചേരുന്നില്ല. അല്ലല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. ആണല്ലേ? എൻ്റെ കൂട്ടുകാരൻ നിങ്ങളാര്?
എന്നെ മനസ്സിലായില്ലേ? ഇല്ല ഇപ്പൊ ചെറിയൊരു സംഭവം കവല നടന്നിട്ട് അതിന് ചെറിയൊരു പണി കിട്ടി അങ്ങ് എല്ലാരും കൂടെ പല സൈഡിലേക്ക് ഓടി അങ്ങനെ ഞാനും ഇങ്ങോട്ടോടിക്ക് പോകുന്നത് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന ഇതാണ് ഇവിടെ ഇത് എന്റെ കൂട്ടുകാരൻ ബ്രിജിത്ത് കോട്ടയം. എനിക്ക് പുള്ളിയിൽ എന്നാ ഇഷ്ടം എന്റെ പൊന്നെ, ഇത് നേരിട്ട് ഇത് ഭയങ്കര അത്ഭുതമായി പോയി, ഭയങ്കര സസ്പെൻഡ് ആയി പോയി. എനിക്ക് എന്നെ ഇഷ്ടം അറിയാം സാറിനെ, സാറിന് പല സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞ സീരിയലില് ഭയങ്കര ഹിറ്റ് ആണ്, ഭയങ്കര ഹിറ്റ്. അല്ല എനിക്കറിയാം സാറിന് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഓക്കേ ഓക്കേ, എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ സാർ? ഇത് കണ്ടില്ലേ അനൂപ സാർ? ഞാൻ മറ്റേ ഫ്രാങ്ക് നമ്മുടെ ഇത് കണ്ടപ്പോഴേ അതാണ് അനൂപ്. അതെ, ഞാൻ ഈ ചാനലിലൊക്കെ പരിപാടി കാണിക്കുന്നത് എന്നാൽ ഇത് ഭയങ്കര സംഭവമായി പോട്ടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്നുള്ളത്. എനിക്ക് എങ്ങനെ സന്തോഷം പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് പറ്റുന്നില്ല. എന്റെ വീട് വിറ്റാ ഇവൻ കയറി കാണിക്കുന്നു. പുതിയ സീരിയൽ വല്ലതും ഉണ്ടെന്ന് നമുക്കൊരു അവസരം ഒക്കെ സാധാരണ, നമ്മളിങ്ങനെ ചെറിയ പരിപാടി ഒക്കെ നടക്കുന്നത്. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. പൈസ കൊണ്ടുവരുന്നുണ്ട് ബാബുക്ക്. അല്ല ഞാൻ പറയട്ടെ, അവളെ എന്നെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, ഞെട്ടിച്ചിട്ട് പോയിരിക്കാണ് ഓഫീസിൽ. അപ്പൊ അവൾ തിരിച്ചു വരുമ്പോ അവളുമായിട്ട് താങ്കൾ ഒരു ഫ്രാങ്ക് ചെയ്യണം. ഞാൻ അതൊക്കെ ചെപ്പോ കൊടുക്കുന്നു. വലിയ ഒരു ഡയറക്ടർ, ഒരു എഴുത്തുകാരന്റെ ഭാര്യ പ്രാങ്ക്, അത് പോ സാർ, അത് ശരിയാത്തല്ലത്. ഇവന്നെ പ്രാങ്ക് ചെയ്യണം അതായത് ഇദ്ദേഹം എന്റെ ഭാര്യയുമായിട്ട് പ്രാങ്ക് ചെയ്യുന്നു. നീ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു തരികിടെ പരിപാടി കൂടെ ഒപ്പിച്ചിട്ട് ക്ലൈമാക്സില് അവളെ ഞെട്ടിക്കണം. ഞാൻ എന്നെ സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പറ്റിക്കുന്ന പരിപാടി, ആൾക്കാരെ പറ്റിക്കുന്നുള്ളൂ, അതൊക്കെ പരിപാടി എന്റെ പരിപാടി. അപ്പൊ അതുകൊണ്ടൊരു സാധനം സാർ ടിവിയിലൊക്കെ ഒരു സാധനം, അതൊന്ന് സാറ് സാറിന്റെ വൈഫിന് വേണ്ടി ചെയ്യാമോ എന്ന് ചോദിക്കും. ഞാനത് തെറ്റല്ലേ? അല്ലൊരു ഐഡിയ അല്ലേ, എന്താ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട് കിടുക്ക സാധനമുണ്ട്. എന്താണ് എന്താ സംഭവം? ഒരു സാധനം ചെയ്താലോ? എന്റെ ക്രൂ ഉണ്ട്, പക്ഷെ ക്രൂ ഒക്കെ വരും. ക്രൂ ഉണ്ടോ? പിന്നെ ക്രൂ ഒക്കെ ഉണ്ടോ? ഓക്കെ ഉണ്ടോന്ന് വെച്ചാ ഞങ്ങൾ രണ്ടുപേരുണ്ട്. നീ വേണം കയറി വാ, കയറി വാ, കയറി വാ. ഇപ്പൊ പിടിക്കില്ല നീ വന്നേ. എങ്ങനെ രക്ഷപ്പെട്ടത്? ഇതെന്റെ ക്യാമറമാനാട്ടോ. ഓ ശരി, ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട്, അതുപോലെ തങ്കം കയറലൊന്നും ഇല്ല. അതെ, അല്ല എനിക്ക് ഐഡിയ എന്താണ്, കണ്ടന്റ് കണ്ടന്റ് പറ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് വൈബ്രന്റ് ആകണം, വൈബ്രന്റ് ആകണം. അപ്പൊ കിടക്കുന്ന ഒരു സാധനം, എന്റെ മനസ്സിലുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ചെയ്ത സാധനം അത് പൊളിഞ്ഞു പോയി. നമുക്ക് ഇവിടുത്തെ വർക്കൗട്ട് നോക്കട്ടെ. കഥ കേട്ടെ, കഥ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്രേ ഉള്ളൂ സാധനം സാറിന്റെ ഭാര്യ ഒന്ന് ഞെട്ടണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ ഭാര്യക്ക് ഒരാളുമായിട്ട് ഒരു അഭിഗതം, അത് ആരാണെന്ന് വെച്ചാൽ സാർ വാട്ടാണ് എന്റെ ഭാര്യക്ക് അഭിഗതം. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ടാ സാധനം? അതായത് എന്റെ ഭാര്യയുമായിട്ട് ഈ സാറിന് ഒരു അഭിഗതം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവൂല, അവൻ നല്ല പയ്യനാണ്. അതല്ലല്ലോ, നമ്മളത് വരുത്തി തീർക്കുമല്ല, ചേച്ചി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു പഞ്ചിന് വേണ്ടിയിട്ട് കഥ മാത്രം, കഥ മാത്രം മേനയുന്നുള്ളൂ. എന്തെങ്കിലും ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തർക്കിച്ച് നിൽക്കുന്ന സമയത്തേക്ക് എന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കയറി വരുന്നു. വിശ്വാസപ്പെടുന്നില്ലേ? പിന്നെ ഒരു പെണ്ണ് കയറി വരും കൊണ്ട്. പിന്നെ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സാറിന്റെ മൊബൈൽ ഇങ്ങനെ ഈ നമ്പർ സേവ് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ ഞാൻ സാറിന്റെ വൈഫിനോട് പറയും ഇത് എന്റെ വൈഫിന്റെ ഫോണാണ്, സാർ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നതാണ്, മറ്റൊരാണ് മറിച്ചാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിക്കുന്ന തെളിവ് നമ്മൾ അതിനുവേണ്ടി എന്റെ ദൈവം, നമ്മൾ അതുപോലുള്ള സാധനം എടുത്ത് അങ്ങോട്ട് ഇടുന്നത് എനിക്ക് അഭിഹിതം ഉണ്ടെന്ന് പറയാം.
അപ്പുറത്തെ മുറിയിൽ എങ്ങാനും ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കുക, ഒരു രീതിയിൽ കാണാത്ത രീതിയിൽ ആരും കാണൂല. എടാ പോടാ, അങ്ങനത്തെ കാര്യമല്ല. അത് അളിയ അവിടെ സെറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ, അല്ല ഒരു കാര്യമുണ്ട്. എന്നെയും കൂടെ ഇതിൽ എടുക്കണം. അയ്യോ, ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. സംഭവം എന്ന് വെച്ചാൽ ചേട്ടൻ ഈ സ്ഥാനത്തിനകത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് അങ്ങോട്ടും പോകരുത്, ഇവിടുന്ന് അങ്ങോട്ടും പോകരുത്, അല്ല അവിടുന്ന് അപ്പുറത്തോട്ടും പോകരുത്. ഫീൽഡ് ഔട്ടോ? പിന്നെ ഈ സാധനം കിട്ടുമല്ല, അങ്ങോട്ട് പോരുത്. കിട്ടത്തില്ലേ? ഈ വരക്ക് ഇപ്പുറം നിന്ന് നിൽക്കാവുള്ളൂ, കാരണം ക്യാമറക്ക് ഒരു പരിധിയുണ്ട്. കേട്ടല്ലോ, ഇത് കിട്ടത്തില്ല. അപ്പുറം ഇതെന്നെ കാണിക്കാം. അപ്പുറത്ത് പോകും. ആ, അങ്ങോട്ട് പോരുത്. ഇതിന് അപ്പുറത്തോട്ടും പോലെ ഈ വരക്ക് ഇപ്പുറത്തോട്ടും. ഇതിനകത്ത് നിന്ന്, ഇതിനകത്ത് നിന്ന് ഓക്കെ ആണല്ലോ. വരുന്നു നോക്കും, വരുന്നു നോക്കാം. ഭാര്യ പറഞ്ഞാ നോക്കാം. ചേട്ടാ ഇതിനകത്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഇല്ല, കുഴപ്പമില്ല ചേട്ടാ, അത് സെറ്റ് ചെയ്താൽ മതി. അല്ല, മാറിപ്പോയി, പറഞ്ഞു മാറിപ്പോയി. തുടയിക്കുന്നാണ് പറഞ്ഞത്. തുടയിക്കുന്നു പറഞ്ഞപ്പോ അത് മാറിപ്പോയി. വാടാ, ഓടാൻ പറഞ്ഞ ഉടനെ അങ്ങ് ഓടിക്കണം. അത് എന്നെയും കൂടി ഇവിടെ ഇട്ടേ. നീ കാണിച്ചോണ്ടല്ലോ, മഹാപ്രകൃതമായി പോകണോ? ഇതൊക്കെ ഇത് മഹാവൃത്തിയുള്ള പരിപാടി കാണിച്ചത്. ഇതാരത് ഭാര്യ, നിങ്ങളിത് കേക്കണം, നിങ്ങളിത് കേക്കണം. ഈ മനുഷ്യൻ ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ ഇട്ടിട്ടുണ്ടോ? എന്റെ ഭാര്യയോട് തനിക്ക് കണക്ഷൻ? അവിഹിത സംഭവം ഉണ്ടായി വീടിന്റെ പരമ്പര. ഇവിടെ ഈ വീട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായി, അവിഹിത സംഭവം ഇവിടെ ഈ വീട്ടിൽ സംഭവിച്ചു. എന്താ പ്രശ്നം? അവിഹിത സംഭവങ്ങൾ ഉണ്ടായി, വീടിന്റെ പരമ്പര. ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. അതായത് ഈ നിൽക്കുന്ന അവനുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനെ പറഞ്ഞോണ്ടല്ല, എനിക്കൊന്നും കാണണ്ട, എനിക്കൊന്നും കാണണ്ട. അവിടെ പോയി നിന്നാ എങ്ങനെയാണ് കാണുന്ന ക്യാമറ? എന്താ പ്രശ്നം? ഇനി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ മിസ്റ്റർ? ഈ കാണുന്ന നിങ്ങളുടെ ഭർത്താവ് എന്റെ ഭാര്യയുമായിട്ട് വേറെ രീതിയിലുള്ള ബന്ധങ്ങൾ. വീഡിയോ എടുത്ത് വീഡിയോ തുണ്ടി വീഡിയോ ഇറങ്ങി അങ്ങനെ ഇറങ്ങുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് നല്ലവനായിരിക്കും, പക്ഷെ ഇവൻ കാണിച്ച വൃത്തികേട് എന്റെ ഭാര്യയുമായിട്ട് തെളിവ് തന്നെ. ഓക്കെയാണോ നിങ്ങൾ? ആ, എന്നെ തെളിവെടുക്ക നോക്കട്ടെ. ഇവന്റെ മൊബൈലേക്ക് ഞാൻ എന്റെ ഭാര്യയുടെ മൊബൈലാണ്, കയ്യോടെ ബുക്ക് കൊണ്ടുവന്നാണ് ഞാൻ വിളിച്ചു കാണിച്ചു. എന്റെ ഭാര്യയുടെ പേര് ചക്കര എന്നും പറഞ്ഞുകൊണ്ട് സേവ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ്. നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും വിളിക്കണത്? ഒരു ഭാര്യ ഉള്ളല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്നിട്ട് രാത്രി രാത്രി ആകാൻ ഞാൻ ഇവരൊന്നും പറയുന്ന വിശ്വസിച്ചിട്ടില്ല. അയ്യോ, നിന്റെ അമ്മാവൻ. അയ്യോ, അവളുടെ അമ്മാവൻ വരുന്നു. പുള്ളി അറിയരുത്, അമ്മാവനൊന്നും അറിയിക്കില്ല ഈ കാര്യം കേട്ടോ. ആരും അറിയിക്കില്ല, അമ്മാവൻ അറിയിക്കില്ല, അമ്മാവൻ അറിയിക്കില്ല. അവിഹിത സംഭവം ഉണ്ടായി അമ്മാവൻ, അവിഹിത സംഭവം. എന്താ ഈ കുടുംബത്തിൽ പീഡന പരമ്പര? എന്താണ് അവിഹിതം? ആരെ ഇവൻ അവിഹിതം? എന്താ പിടിക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു.
അറിയില്ല ഇതാരാന്ന് പറഞ്ഞത്? ഈ ബോംബെ മുട്ടായി കച്ചവടക്കാരൻ ആരാന്നോ? ഇങ്ങനെയാണോ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തേക്കാണോ തന്നെ മകളെ പറഞ്ഞു വിട്ടത്? ചേച്ചി അതല്ല പറഞ്ഞത്, മനസ്സിലെ വിഷമങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് പറ സംസാരിച്ചോണ്ട് മാറും. മരുമകൻ, ഞാനൊരു വെറുതെക്കാരനാണ്, എന്റെ ഭാര്യയുമായിട്ട് നിങ്ങളുടെ ഈ മരുമകൻ അധികത ബന്ധമുണ്ട്. ഞാനത് കൈയോടെ പൊക്കി അവളുടെ മൊബൈലോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ചെറുക്കനല്ല, അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. ഉണ്ട് പീഡനമുണ്ട്, പീഡനമുണ്ട്. എന്താ മോളേ ഇത്? എനിക്കൊരു കാര്യം ചെയ്യ് മതി, നിർത്താം. ഞാൻ അവളെ കൊണ്ടാക്കി പോവാ. അവിടെ സത്യമാണോ ഇത്? സത്യമാണോ ഇത്? ഇറങ്ങടി, ഇറങ്ങും. എന്റെ ഭാര്യ, എന്റെ ഭാര്യനെ മെസ്സേജ് അയച്ചു, അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും? എനിക്ക് രണ്ട് അറ്റാക്ക് ഒന്നും മനുഷ്യനാണ് ഇവിടെ. എന്താ സംഭവം? വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ആരും വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അറ്റാക്ക് വന്ന കാര്യം പറഞ്ഞില്ലേ? ആ കാര്യം സമാധാനപ്പെട്ടു. നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തന്നെ. അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുഖത്ത് നോക്കിയത്. എന്നെ ചതിച്ചല്ലേ, എന്നെ ചതിച്ചല്ലേ, എന്നെ ചതിച്ചല്ലേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുള്ള മനുഷ്യനാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല? എത്ര പ്രാവശ്യം മൈസൂർക്ക് പോയി എന്റെ അമ്മച്ചിയെ, എത്ര പ്രാവശ്യം ഊട്ടിക്ക് പോയി എന്റെ അമ്മച്ചിയെ. ഊട്ടിക്കോ? ഈ കടല് കാണണം, കടല് കാണണം എന്ന് പറഞ്ഞപ്പോ എത്ര പ്രാവശ്യം എന്നെ കടല് കാണിച്ച്, പാർക്കിൽ പോണം പാർക്കിൽ പോണം എന്ന് പറഞ്ഞപ്പോ എത്ര പ്രാവശ്യം എന്നെ പാർക്കിൽ കൊണ്ടുപോയി. സിനിമക്കാണെങ്കിൽ മുട്ടുരുമി മുട്ടുരുമി പത്ത് പ്രാവശ്യം ഒരേ സിനിമ കണ്ടില്ലേ നമ്മള് ചേട്ടു? അയ്യോ, എനിക്കിതൊന്നും സഹിക്കാതല്ലേ. വിഷമമുണ്ട്, വിഷമങ്ങളൊക്കെ പുറത്തിട്ട്, വിഷമങ്ങളൊക്കെ പുറത്തെടുത്ത്. അവനെ വലിച്ച് കീറാൻ നോക്ക, അവനെ വലിച്ച് എന്റെ കുടുംബജീവിതം നശിപ്പിച്ചിട്ട് അവൻ ഞെളിഞ്ഞു നിൽക്കില്ല. അവൻ ഇവരെല്ലാം ഓരോന്നും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. നോക്ക്, സത്യം പറഞ്ഞിട്ടാ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? അയ്യോ, എനിക്ക് വയ്യേ, എനിക്ക് ഇനി ചത്താ മതിയേ. സത്യം പറ. ഒരു അബദ്ധം പറ്റി. അയ്യോ, ഇത് കണ്ടോ, എനിക്കിനി ചത്താ മതി, എനിക്കിനി തൂങ്ങി ചത്താ മതിയേ. അയ്യോ, ഞാൻ മോളേടെ എനിക്ക് തൂങ്ങിച്ച. നീയല്ല ചാവേണ്ടത്, ഞാനാ ചാവേണ്ടത്. നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചേ? നീ എന്ത് മണ്ടത്തരമായി കാണിച്ചേ? അതെ, ഞാൻ പറയുന്നത് കേക്ക്. നീയേ എനിക്കിന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നില്ലേ? അതുപോലെ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഫ്രാങ്ക് ചെയ്തതാ. കരിയുടെ പരിപാടി, ഇതിലെല്ലാ പരിപാടി ഞങ്ങളാണ്. ഞങ്ങൾ സെറ്റ് ചെയ്ത സാധനമാണ്, ഞങ്ങൾ സെറ്റ് ചെയ്ത സൈസാണ്. നിങ്ങളുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ ഈ വിവാഹമൊക്കെ ഒരു വാർഷികത്തിന് ഞങ്ങൾ ചെയ്തൊരു ഒരു ഫ്രാങ്ക് വീഡിയോ ആയിരുന്നു. ഞാനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. നാച്ചുറൽ ആക്ടിംഗ് ആയിട്ട് ഒരു മണി അറിഞ്ഞിരുന്നത്. ഓവറാക്കി കളഞ്ഞു. അതെ,
ഇത് എനിക്ക് ഒന്ന് പഴയ ആളായിരുന്നു, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്ന് ചോദിച്ചാല്. ഞാൻ ഈ ഫ്രാങ്ക് വീഡിയോ ചെയ്ത ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ കുടുംബ വിഷയം കയറി വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിക്കും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നേരത്തെ മറ്റുള്ളവർ ഞങ്ങൾ ലൈക്ക് തരും, ഞങ്ങൾ ഷെയർ ചെയ്യും, ഞങ്ങളെ ചാനൽ ഭയങ്കര ഹിറ്റ് ആവൂലോ, ഭയങ്കര ഹിറ്റ് ആവും. മറ്റേ റേറ്റിംഗ് എന്താണ്? റേറ്റിംഗ് കൂടും. ഓ, അതായിരുന്നു സംഭവം. അതാണ് അതിന്റെ മെയിൻ കണ്ടന്റ്. അതാണല്ലേ. അപ്പൊ സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ സമ്മാനം ഉണ്ടെന്നോ? 2 കിലോ അരി കിടക്കാൻ ഒരു പാ, പിന്നെ അത് മാത്രമുള്ള കപ്പ്. ഇതിന് അമേരിക്കൻ പാർക്കിൽ പോകാൻ വേണ്ടിട്ട് ഒരു കൂപ്പൺ കൂടെ കൊടുക്കുന്നുണ്ട്. അത് മറ്റേ കപ്പെടുത്തിന് പോകുന്ന താനങ്ങനെ കയറി പോകുന്നത്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ കൂടെ ഞങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് റേറ്റിംഗ് ആണ് വേണ്ടത്. മാറി രണ്ട് അറ്റാക്ക് കഴിഞ്ഞവനാണ് ഞാൻ. കൺഗ്രാജുലേഷൻ. ഒന്നും കൂടെ വന്നാ ഇപ്പൊ അടിച്ചു. ആ പോണെങ്കിൽ പോട്ടെ, എന്തായാലും അണയാറായിരിക്കുന്നു. എന്റെ കാര്യം പോട്ടെ. ഇപ്പൊ ആ കൊച്ചു കയറി തൂങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാമോടാ. ഓണ പോട്ടെ നോക്കിയാണ് ഇവിടെ സംഭവിച്ച. നീ ഉത്തരം പറയണോ? നീ എന്തായാലും നീ റേറ്റിംഗ് എന്താന്നല്ലേ പറഞ്ഞ? അപ്പൊ എന്തായാലും കുറെ സമ്മാനം എനിക്ക് മക്കൾക്ക് കയറ്റി തന്നില്ലേ. അപ്പൊ ഒരു സമ്മാനം ഞാൻ കൊണ്ടു തരാം. ഇങ്ങോട്ട് നോക്കിയാ, എങ്ങനെട്ടാ ഇപ്പൊ റേറ്റിംഗ്? എങ്ങനെയുണ്ട്? 5 സ്റ്റാർ റേറ്റിംഗ്.